സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മധ്യദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ സംവിധാനത്തിന്റെ പേരാണ് ഡേവിഡ്സ് സ്ലിംഗ് എന്ന് ദാവീദിന്റെ തെറ്റാലി. പാലസ്തീൻ ജനതയാകട്ടെ ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധത്തിൽ ഏറ്റവും ജനകീയമായ ആയുധമായി ഉപയോഗിക്കുന്നതും തെറ്റാലികൾ തന്നെയാണ്, സ്ലിംഗ്സ്. അത് അവരുടെ രാഷ്ട്രീയ സ്വത്വത്തിൻ്റെ ഒരു അടയാളം കൂടിയായി മാറിയിരിക്കുന്നു. തെറ്റാലി പ്രയോഗം വെറുമൊരു പ്രവൃത്തി മാത്രമല്ല, ശക്തമായ ഒരു ബിംബം കൂടിയാണെന്ന് അവർ അതിനാൽ അടയാളപ്പെടുത്തുകയാണ്. എ ഡീപ്ലി സിംബോളിക് ആക്ട്. വിജയിക്കുക അസാധ്യമെന്നുറപ്പുള്ളടുത്ത് പ്രത്യാശ കൈവിടാതെ പ്രതിരോധം തീർക്കുക എന്നതിനെയാണ് അവരിതിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദാവീദ് മഹാമല്ലനായ ഫിലിസ്തീൻ ഗോലിയാത്തിനെ നേരിടാൻ വരുമ്പോൾ ആ ഫിലിസ്തീൻ ചോദിക്കുന്നത്, ഞാനെന്താ പട്ടിയാണോ, കല്ലും കവണയുമായി എന്നെ നേരിടാൻ ഇവൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. ഗോലിയാത്തിന്റെ അന്തസ്സിനും പോർവീര്യത്തിനും ചേരാത്ത ഒരു പ്രതിരോധമാണ് ദാവീദ് കാഴ്ചവെച്ചത്. ആ പ്രയോഗത്തിന്റെ മാരക ശക്തിയാകട്ടെ അതിന്റെ ലാളിത്യത്തിൽ തന്നെയാണ്. ഫിലിസ്തീൻ, പാലസ്തീന എന്നീ വാക്കുകൾ സമമാണെന്ന് പറയപ്പെടാറുണ്ടല്ലോ. ഭൂപ്രദേശങ്ങളും ഒന്ന് തന്നെയാണ്. ആരാണ് ദാവീദ്, ആരാണ് ഗോലിയാത്ത് എന്നൊരു ചരിത്ര സമസ്യ യുദ്ധമുഖങ്ങളിൽ ഒരിക്കലും തീരാത്ത, ഒരിക്കലും തീർപ്പെത്താത്ത തീർപ്പിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിചയിച്ചിട്ടുള്ള തരം കവണയല്ല ഈ തെറ്റാലി. സാധാരണയായി ആട്ടിടയന്മാർ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ദാവീദ് ഉപയോഗിച്ചത്. വളരെ നിസ്സാരമാണ് അതിൻ്റെ സംവിധാനങ്ങൾ. രണ്ട് നീണ്ട കയറുകൾ ഒരു തുകൽപ്പാളി കൊണ്ട് ചേർത്തിണക്കി അതിൽ കല്ലും കട്ടയുമൊക്കെ വെച്ച് കറക്കി കറക്കി എറിയുന്നതാണ് അതിൻ്റെ പ്രയോഗം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ചില ബുള്ളറ്റുകളേക്കാൾ പ്രഹരശേഷി ഈ പ്രയോഗത്തിനുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. തലയോട്ടി തകർക്കാൻ എന്തായാലും ഈ എറിക്ക് നിസ്സാരമായി കഴിയും. അങ്ങനെയാണല്ലോ കവചിതനായ സർവായുധധാരിയായി ഗോലിയാത്ത് വീണുപോയത്. ജോൺ എൽഡ്രിഡ്ജ് എന്നൊരു പ്രഭാഷകൻ പറയുന്നു, ഇങ്ങനെയുള്ള അസാധ്യമെന്ന് തോന്നുന്ന മുഹൂർത്തങ്ങൾ നിരവധിയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അവിടെയെല്ലാം ദൈവം മനുഷ്യന്റെ അസാധ്യതകൾ അതിര് തീർക്കുന്നിടത്ത് അവനെ തേടി ഇറങ്ങിപ്പുറപ്പെടുകയാണ്, അവനോടൊപ്പം യുദ്ധങ്ങൾ ജയിക്കാനായി. എ ഗോഡ് ഹു ലവ്സ് ടു കം ത്രൂ എന്ന് തൻ്റെ വാഗ്ദാനങ്ങൾ എന്ത് വില കൊടുത്തും പാലിക്കുന്ന ദൈവം. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കാര്യത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നല്ല, നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ യുദ്ധങ്ങളാടി സ്വന്തം ചോര ചിന്താൻ പോലും തയ്യാറുള്ളൊരു ദൈവം. ഇന്ന് സങ്കീർത്തനം 144 കർത്താവിനെ യുദ്ധവീരനായി ചിത്രീകരിക്കുമ്പോൾ ഒരു രുദിരമൂർത്തിയായിട്ടല്ല, സ്നേഹമൂർത്തിയായിട്ട് വേണം ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. ദാവീദിൻ്റെ സ്ഥാനക്കയറ്റത്തിൻ്റെ പടികൾ കുറിക്കുന്നൊരു സങ്കീർത്തനമാണത്, ഡേവിഡ്സ് റൈസ് ടു പവർ. ഇന്ന് സാമുവേൽ 16 ദാവീദിൻ്റെ ഈ സ്ഥാനക്കയറ്റത്തിൻ്റെ ആരംഭം തന്നെയാണ് കുറിച്ചത്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, വിസ്മയം പൂണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രൻ ആരാണ് അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം ദൈവമേ എന്ന്, അങ്ങ് അവനെ വിസ്മയനീയമായി സ്നേഹിക്കുന്നുവെന്ന്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുമായി ചേർത്ത് വായിക്കാം ഇതിനെ. ദൈവം എൻ്റെ അഭയശിലയും പരിചയമാണ് എന്ന് ദാവീദ് ഏറ്റുപറയുകയാണ്. പാറ പോലൊരു ദൈവം, എൻ്റെ നേർക്കുള്ള പ്രഹരങ്ങളെ തടുക്കുന്ന ദൈവം. ആ പാറയിൽ നിന്ന് ഓരോ കൽച്ചുകൾ അടർത്തിയെടുത്ത് തെറ്റാലി പ്രയോഗിക്കാൻ നമുക്കും. ഏത് ഗോലിയാത്തും അവിടെ വീഴും. ദ ഗോഡ് റോക്ക് ആൻഡ് ദ മാൻ സ്റ്റോൺ. തൻ്റെ കൈകളെ യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല വാദ്യതന്ത്രങ്ങൾ കൂടി ദൈവം പരിശീലിപ്പിക്കുന്നുവെന്ന് ദാവീദ് ഇന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷം മർക്കോസ് 3:1-6 കൈ ശോഷിച്ചുപോയ ഒരുവനെ നാഥൻ സുഖപ്പെടുത്തുകയാണ്, അവൻ്റെ കൈകളെ ബലപ്പെടുത്തുന്നു, സ്തുതിസാന്ദ്രമാക്കുന്നു. സങ്കീർത്തനം 144 പറഞ്ഞതുപോലെ സാപത്തായിരുന്നു അന്ന്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സാപത്തെങ്കിൽ ആ കൈശോഷിച്ചു പോയവന് എന്നും സാപത്തായിരിക്കുമല്ലോ. വെറുതെയല്ല ദൈവം സാപത്തിൻ്റെ തലവരകളെ മാറ്റിമറിക്കുന്നത്. Thank you.